75 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലം ജനശക്തി ലൈബ്രറി വിവിധ പരിപാടികൾ നടത്തി. മുതിർന്ന അംഗം ശങ്കരൻ പതാക ഉയർത്തിയതോടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 75 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലം ജനശക്തി ലൈബ്രറി വിവിധ പരിപാടികൾ നടത്തി. മുതിർന്ന അംഗം ശങ്കരൻ പതാക ഉയർത്തിയതോടെ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. UPHS വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും സ്വാതന്ത്ര്യ സമര ചരിത്ര ക്വിസ് മത്സരം നടത്തി. പായസ വിതരണം, വനിതാ കൂട്ടായ്മ, ബഹുജന കൂട്ടായ്മ, യുവജന സംഗമം എന്നിവയും നടന്നു. ലൈബ്രറി പ്രസിഡന്റ് മോഹനന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിക്ക് സെക്രട്ടറി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കെ സുഗുണൻ, വേണുഗോപാൽ, ശശിധരൻ എന്നിവർ സംസാരിച്ചു. മിനി, ശോഭന, മോളി, ഇന്ദിര എന്നിവർ വനിതാ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. ക്വിസ് മത്സരത്തിൽ UP വിഭാഗത്തിൽ അമിത് കൃഷ്ണ 1 സ്ഥാനവും അനാമിക SS 2 സ്ഥാനവും ജീവൻ കൃഷ്ണയും പ്രയാഗ് ദേവും 3 സ്ഥാനവും നേടി. HS വിഭാഗത്തിൽ ശ്വേത സുനിൽ 1 സ്ഥാനവും അശ്വതി RS 2 സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ സജിന സജി 1 സ്ഥാനവും സിതാര 2 സ്ഥാനവും ആനന്ദവല്ലി 3 സ്ഥാനവും നേടി. 75 ദിനവാർഷികത്തിന്റെ ഭാഗമായി ജനശക്തി ലൈബ്രറി പതാക ഉയർത്തുകയും വനിതകൾക്കും UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ജനശക്തി ലൈബ്രറി ആഭിമുഖ്യത്തിൽ വനിതകളുടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവാക്കളുടെ കൂട്ടായ്മ, അങ്ങനെ വിവിധ മേഖലകളിലെ വിവിധ മത്സര പരിപാടികൾ നടത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പരിസര ശുചീകരണം എല്ലാം നടത്തുന്നുണ്ട്. എത്ര വർഷമായി പ്രവർത്തിക്കുന്നു? കഴിഞ്ഞ 1980 മുതൽ കൊല്ലണ്ടവണ് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ലൈബ്രറിയാണ്. 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. വർഷമായിട്ട് പിന്തുടരുന്ന ജനകീയ സാംസ്കാരികമായ ഇടപെടലാണ് ലൈബ്രറി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വിപുലമായ ഒരു പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വീടുകളിൽ പുസ്തകങ്ങൾ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.